മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി വല്ലതും ചെയ്യുക, അതോടുകൂടെ മറ്റുള്ളവരൊക്കെ നന്നായി കാണുക. ഒരാളെയും നമ്മൾ ചെറുതായി കാണരുത്. ഏതെങ്കിലും ഒരു മനുഷ്യനെ നമ്മൾ മോശമാക്കി കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ചെറുതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോശമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പത്തിരട്ടി അനുഭവിച്ചിട്ടേ നമ്മളും മരിക്കൂ. ഒരാളെയും നമ്മൾ മോശമാക്കാൻ പോകരുത്, ഒരാളെയും നമ്മൾ കളിയാക്കാൻ പോകരുത്. പഠിച്ചവനെ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ളൊരവസ്ഥ നോക്കി. എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന് 30 കൊല്ലത്തോളം ഇസ്തിഗ്ഫാർ ചെയ്ത മഹാന്മാരെ ചരിത്രത്തിൽ എഴുതി വെച്ചത് കാണാം. ഒരൊറ്റ അൽഹംദുലില്ലാ പറഞ്ഞതിന് 30 കൊല്ലം കാരവന്മാരെ അസ്തഗ്ഫിറുള്ള ചൊല്ലി നടന്നു. എന്താ വിഷയം? കാര്യപ്പെട്ട മഹാന്മാരാണ് ഞാൻ പറയുന്നത്. ഒരു ചെറിയ കടയുള്ള നല്ലൊരു മനുഷ്യൻ, പക്ഷെ ചുറ്റുഭാഗത്തുള്ള കടകൾ തീപിടുത്തത്തിൽ പെട്ടിക്കരിഞ്ഞു. ഓടി വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ കടയുടെ ചുറ്റുഭാഗത്തെ കടകളൊക്കെ കരിഞ്ഞുപോയി, പക്ഷെ നിങ്ങളെ കടക്ക് കത്തിയിട്ടില്ല. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന് മഹാനായ ബിഷ്ർ തങ്ങളെപ്പോലെയുള്ള മുത്തുകളെ കുറിച്ചായി പറയുന്നത്. പാതരാ സമയത്ത് ചോദിക്കുകയാണ്, മനുഷ്യ എത്ര വലിയ അപകടം പിടിച്ചൊരു വാക്കാണ് നിങ്ങൾ ഉപയോഗിച്ചത്. സംഭവം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്, പക്ഷെ പാതരാ സമയത്തുള്ള ചോദ്യം എത്ര വലിയ അപകടം പിടിച്ചൊരു വാക്കാണ് നിങ്ങൾ പറഞ്ഞത്. അവ എന്താണ് ചോദിച്ചപ്പോ, മറ്റുള്ളവരുടെ കടകരിഞ്ഞു, നിങ്ങളുടെ കടക്കൊരു കോട്ടവുമില്ല എന്ന് കേട്ടപ്പോൾ നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞില്ലേ? മറ്റുള്ളവരുടെ കാര്യത്തിലല്ലേ വിഷമം വേണ്ടത്? അവനാൻ്റെതിന് കോട്ടം പറ്റാത്തതിൽ അൽഹംദുലില്ലാ പറഞ്ഞില്ലേ? നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു മോശമല്ല അത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് 30 കൊല്ലത്തോളം അസ്തഗ്ഫിറുല്ലാഹുൽ അദീം, അസ്തഗ്ഫിറുല്ലാഹുൽ അദീം, അസ്തഗ്ഫിറുല്ലാഹുൽ അദീം ഇസ്തിഗ്ഫാർ ചൊല്ലി അങ്ങനെ നടക്കുക. 30 മാസമല്ല നാട്ടുകാരെ, 30 ദിവസമല്ല, 30 കൊല്ലം. ഇവിടെ നമ്മളൊരു വേള ചിലപ്പോൾ മഞ്ചേരി ടൗണിൽ ഒരു കട, ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങി, ഒരു പലചരക്ക് കട, അപ്പുറത്തൊരു സാധു കുട്ടികളെ പോറ്റാൻ വേണ്ടി ഒരു കട ഇട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ അൽഹംദുലില്ലാ പഠിച്ചവനെ, എനിക്കത്ര വിഷമമൊന്നുമില്ല. എൻ്റെ തൊട്ടടുത്ത് ഞാൻ തുടങ്ങിയതുപോലത്തെ കടയാണ്. അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലോ, അവർക്ക് നല്ല ഖൈറ് വർദ്ധിപ്പിച്ച് കൊടുക്കണേ അല്ലോ എന്നാണോ നമുക്ക് മനസ്സ് വരാറുള്ള ദുആ ചെയ്യാൻ? അതോ അവിടെ ഒരു കട വന്നു, ഇവിടെ ഒരു കട വന്ന് ദ്വാരക്കി, എന്താണ് നമ്മുടെ മനസ്സിലുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാനൊരു പൊതുവായിട്ടുള്ള വാക്ക് പറയാം, സുബ്ഹാനല്ലാ. മറ്റുള്ളവർക്കൊരു ഗുണം കിട്ടാൻ അതുകൊണ്ട് വല്ലാത്ത നേട്ടമായിരിക്കും. ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ പോയി ദീനിൻ്റെ ഖാദിമായി ഒരുപാട് ആലിമീങ്ങളെ, വലിയ വലിയ മഹത്തുക്കളെ പടുത്തുയർത്താൻ ഷെയ്ഖുനാക്കല്ലാഹു തൗഫീഖ് കൊടുത്തു എന്നുള്ളത് നമുക്കറിയുമെങ്കിൽ ഇവിടെ നിന്ന് എന്തിന് പോയി എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർക്ക് ഒരു സ്വന്തം മക്കൾ കുടുംബത്തെ പോറ്റാനല്ല പോയത്, നേരെ മറിച്ച് മറ്റുള്ളവർക്ക് വല്ല ധീരിയായ നന്മയും ചെയ്തു കൊടുത്ത് സ്വർഗത്തിൽ സ്വർഗത്തിൽ പാറിക്കളിക്കാനുള്ളൊരവസരം അള്ളാഹു താല നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, ഷെയ്ഖുരയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. നമ്മൾ പാവങ്ങളാണ്, ഇവിടെയാണ് നമ്മുടെ മനസ്സ്, നമ്മൾ നിങ്ങളെ വരുത്തേണ്ടത്. അതങ്ങ് പറഞ്ഞ വല്ലാതെ കാടുകാരി പറയേണ്ടി വരും. നോക്കി, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ, അത് ഇൽമ് കൊണ്ടാവട്ടെ ഏത് നിലക്കാവട്ടെ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാം, അത് ജീവിതത്തിൽ അഹബ്ബുന്നാസി അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ ആരാടി? മറുപടി കൊടുക്കുന്നത് അംഫഅഹും ലിന്നാസ്, മറ്റുള്ളവർക്ക് വല്ല നഫ ചെയ്യുന്ന ആളുകളാണ്, വല്ല മംഫഅത്ത് ചെയ്യുന്ന ആളുകൾ, ഉപകരിക്കുന്ന വല്ല നന്മയും ചെയ്യുന്ന ആളാണ്. ഇത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി, എൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട്, മറ്റുള്ളവർക്ക് നമ്മൾ ശല്യമാവരുത്,
ഒരാളുടെ കുറ്റും കുറവ് നോക്കി നടക്കുക. അള്ളാഹു താല കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. നമ്മുടെ നീണ്ടു പോകുന്നൊരു പേടി. കുഞ്ഞാപുസ്താദിനെ കൊണ്ട് നമുക്ക് വേദനറിയിപ്പിക്കണം. ഞാനിവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ അല്ല, ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയിപ്പിക്കട നമുക്ക് നല്ലോണം പറയണ ആളാ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട്, ഒരാളുടെ കുറ്റും കുറവും അള്ളാഹു താല കാക്കട്ടെ. ഇന്നത്തെ ലോകമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റവും അത് എഴുതിയിട്ടും അത് നോക്കിയിട്ടും അത് പറഞ്ഞിട്ടും അങ്ങനെ കുട്ടികളെ പോറ്റാനുള്ള വടിയായി നടക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. അള്ളാഹു നമ്മയും സന്താനപരങ്കൊക്കെ കാക്കുമാറാവട്ടെ. വല്ലാത്തൊരു അപകടമാണ് മോമിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം. ഈ ഉസ്താദുമാരെ നേതൃത്വത്തെ ഇരുത്തി ഞാൻ പറയുക, എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, നമ്മുടെ കണ്ണടഞ്ഞു പോയാൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് മുഖത്ത് നോക്കി യാസീൻ അങ്ങനെ ഓതിരിക്കുന്ന ആരായിരിക്കും അറിയോ? നമ്മൾ കുറേ വിഷമിപ്പിച്ച ആളുകളായിരിക്കും, നമ്മൾ കുറേ കരയിപ്പിച്ച ആളുകളായിരിക്കും. ചിലപ്പോൾ നമ്മുടെ മുഹിബീങ്ങൾക്ക് സമയം കിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ ആളുകൾക്കൊന്നേ നമ്മെ ഒഴിവില്ലാത്ത ചുറ്റുപാടുമായി നടക്കുന്ന അവസ്ഥയിൽ നമ്മുടെ അരികിൽ വന്ന് യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്നത് കുറേ കരയിപ്പിച്ച ആളുകളായിരിക്കും. ഒരാളെയും നമ്മൾ വിഷമിപ്പിക്കാനോ നമ്മൾ കരയിപ്പിക്കാനോ നമ്മൾ പോകരുത്. അള്ളാഹു നമ്മുടെ മനസ്സ് റാഹത്താക്കി തരുമാറാവട്ടെ. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ സുബ്ഹാനല്ലാഹ്. മഹത്തുക്കൾ മഹാനായ ബിഷ്ർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാന്മാർ എഴുതി വെച്ചത് കാണാ, യാ ശിബിരി കുൻ മിസ്രി, യാ ശിബിരി കുൻ മിസ്രി, ശിബിരി ഒരു വൃക്ഷമാണ് പറയും നിങ്ങൾ എന്നെ പോലെയാവണം. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നല്ല പഴങ്ങളാണ് അവർക്ക് നൽകുന്നത്. വലിയ ആശയമുണ്ട് അതിന്. മഹാനായ ശിബിരി തങ്ങളുടെ വഫാത്തിന് ശേഷം അള്ളാഹു താല ചോദിക്കുന്ന ചില മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്, ബിമാദാ ഗഫർതുലക്, ബിമാദാ ഗഫർതുലക്, ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തന്നല്ലോ, എന്ത് കാരണം കൊണ്ടാണ് പുറത്തു തന്നത്? മഹാനവൾ പറഞ്ഞു, ഞാൻ ചെയ്ത അമലുകൾ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്നത് ചെയ്തിട്ടുണ്ട്. ലാ, ഒരുപാട് പാപങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. ലാ, ഞാൻ അതിന് വേണ്ടിയല്ല നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തന്നത്. അവസാനം ശിബിരി തങ്ങൾ പറയുന്നു, അന്ത അർഹമുർ റഹീം, പടച്ചവരെ പിന്നെ ഏത് കാരണത്താലാണ് എൻ്റെ ദോഷം നീ പുറത്തു തരുന്നത്? ആ സമയത്ത് പറയുന്നു ശിബിരി, അല്ലയോ ശിബിരി, ബഗ്ദാദിന്റെ മൂലയിലൂടെ ബഗ്ദാദിൽ ഒരു ചെരുവിലൂടെ നടന്നു പോകുമ്പോ ശക്തിയായ തണുപ്പ് കാലത്ത് ചുമരിനോട് പറ്റിപ്പിടിച്ച് ചെറിയൊരു പൂച്ചക്കുഞ്ഞ് അവിടുന്ന് തണുപ്പ് കാരണമായി വല്ലാത്ത തണുപ്പുണ്ട്, ഒരു ചെറിയ പൂച്ചക്കുട്ടിയാണ് ചുമരിനോട് പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ, ശിബിരി, നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നൊരു സാളെടുത്തിട്ട് ആ പൂച്ചയെ പൊതിഞ്ഞില്ലേ? നിങ്ങൾ ആ പൂച്ചക്കുട്ടിയെ പൊതിഞ്ഞില്ലേ? ആ പൂച്ചക്കുട്ടി അന്ന് സന്തോഷിച്ചിട്ടുണ്ട്. ആ കാരണം കൊണ്ട് നിങ്ങളുടെ ദോഷങ്ങളൊക്കെ ഞാൻ പുറത്തു തന്നു. മഹാനായ ശിബിരി തങ്ങളോട് ഈ വിവരം പറയിക്കുന്നുവെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരെ എന്താണ് കേൾക്കുന്നത്? ഒരു പൂച്ചക്കുഞ്ഞ് തണുത്ത് വിറച്ചു നിൽക്കുമ്പോൾ അവിടുന്ന് സന്തോഷിപ്പിച്ചത് കൊണ്ട് അത് കാരണം ദോഷങ്ങൾ ഞാൻ പുറത്തു തന്നു എന്ന് പറഞ്ഞാൽ, ഉസ്താദുമാരുടെ വാദകൾ നമ്മൾ കേൾക്കാറുണ്ട്, കേട്ടിട്ടുണ്ട്. ഒരു വർഷം ഹജ്ജിന് അറഫയിൽ എത്താത്ത മനുഷ്യൻ, അയാൾക്ക് ഹജ്ജ് ചെയ്ത കൂലിയല്ല കൊടുത്തു, അതോടുകൂടെ അക്കൊല്ലത്തെ ഹാജിമാർ ഈ വ്യക്തി കാരണമായി അവരുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്തു. നമ്മുടെ ഉസ്താദുമാർ നമ്മൾ പഠിപ്പിക്കുന്ന കേൾക്കാറുണ്ട്. എന്താ സംഭവം? അധ്വാനിച്ച് അധ്വാനിച്ച് പടച്ചവരെ മദീനയുടെ മണ്ണൊന്ന് കാണണം, പച്ചക്കുബയുടെ ചാരത്ത് ചെന്നൊരു സലാം പറയണം, പവിത്രമായ കഅബാലയത്തിന്റെ കല്ല് പിടിക്കാൻ സാധിക്കണം. ആശ വെച്ചുകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ചെറു തുക കൊണ്ട് ഹജ്ജിന് പുറപ്പെട്ടു. ഏറ്റവും കഷ്ടപ്പെട്ട വിധത്തിലൂടെ അവിടുന്ന് ഹജ്ജിന് അങ്ങ് യാത്ര തിരിക്കുകയാണ്.
യജ്ഞ യാത്ര തിരിച്ച് ആ യാത്രയുടെ ഇടയിൽ വെച്ച് ഒരു രംഗം കാണുന്നു. നാട്ടുകാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന കാരവന്മാരെ, ഒരു പാവപ്പെട്ട ഉമ്മ, നാലഞ്ച് മക്കളുമുണ്ട്, ബാപ്പ പള്ളിക്കാട്ടിലുമാണ്. ആ ഉമ്മ മക്കളുമൊത്ത് കടിച്ചുകൂട്ടുന്ന രംഗം ഈ ഹജ്ജ് വേളയിൽ യാത്രയിൽ ഈ സാധു മനുഷ്യൻ കാണുകയാണ്. ചത്തുകിടക്കുന്ന ഒരു ജീവിയെ, ചത്തുകിടക്കുന്ന ഒരു ജീവിയെ എടുത്തിട്ട് അതിനെ ചുടുകയാണ്, അതിനെ ചുട്ട് പൊന്നുമക്കളെ തീറ്റിക്കുകയാണ്. ഈ ഉമ്മയും കടിക്കുന്നു. ആ മഹാൻ ഹജ്ജിന് പോകുന്ന വ്യക്തി ഈ ഉമ്മയോട് ചെന്ന് ഈമാനിൻ്റെ വെളിച്ചം കിട്ടിയ ഒരു ഉമ്മയല്ലേ നിങ്ങൾ, എന്താണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, മോനെ ഇത് നിങ്ങൾക്ക് ഹറാമാണ്, നിങ്ങൾ തൊട്ടുപോകരുത്. എനിക്കും എൻ്റെ മക്കൾക്കും ഇത് നിർബന്ധമാണ് കഴിക്കൻ, ഞങ്ങൾ പാവങ്ങളാണ്, ഒന്നും എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാനൊന്നുമില്ല. ഈ ചത്ത ജീവിയെ ചുട്ടുകൊടുക്കാനല്ലാതെ വേറൊരു വഴിയും എൻ്റെ കയ്യിലില്ല. എൻ്റെ മക്കൾ പിടയുകയാണ്, അപ്പൊ എനിക്കും എൻ്റെ മക്കൾക്കും ഇത് കടിക്കൽ നിർബന്ധമാണ്, നിങ്ങൾക്കിത് ഹറാമാണ്. ഈ ഹജ്ജിന് പുറപ്പെട്ട മനുഷ്യൻ ചിന്തിച്ചു, പഠിച്ചവനെ, ഞാൻ ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും, ഞാൻ ഹജ്ജിന് പോകുന്നതിനേക്കാളും ഈ സമയം ഈ പാവപ്പെട്ട കുടുംബത്തിന് വല്ലതും കൊടുത്തിട്ട് ആ പാവപ്പെട്ട കുടുംബത്തെ ഒന്ന് സഹായിച്ച് അവരൊന്ന് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ ജീവിക്കാനുള്ള വഴി അന്നത്തേക്ക് മാത്രമല്ല, ജീവിക്കാനുള്ള വഴിക്ക് ഹജ്ജിനെടുത്ത് വെച്ച തുക അങ്ങോട്ട് കൊടുത്ത് തിരിക്കുകയാണ് വീട്ടിലേക്ക്. ഇടറുന്ന പൊട്ടുന്ന മനസ്സോടെ വീട്ടിലേക്ക് തിരിക്കുന്നു. സഹോദരങ്ങളെ, ആ മനുഷ്യൻ്റെ ഹജ്ജ് ആ മനുഷ്യന് ഫലം കൊടുത്തു എന്നല്ല, ആ മനുഷ്യൻ കാരണമായി മറ്റുള്ളവരുടെ ഹജ്ജ് പോലും അല്ലാഹു സ്വീകരിച്ചു. ഹജ്ജിൽ നിന്ന് എത്തിപ്പെടാത്തൊരാൾ കാരണം അക്കൊല്ല ഹജ്ജ് ചെയ്ത ആളുകളുടെ ഹജ്ജൊക്കെ ഈ കാരണം കൊണ്ട് സ്വീകരിച്ചു എന്ന് മഹാന്മാർ എഴുതി വെക്കുന്നുവെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, നമുക്കൊന്നും ചെയ്യാൻ കഴിയൂലേ, ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത്. ഒരൊറ്റ മനുഷ്യൻ്റെ കുറ്റും കുറവ് നോക്കി നടക്കാൻ അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ചിട്ടുമില്ല. ഇവിടെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ പാവങ്ങളാണ്, നമ്മൾ സാധുക്കളാണ്, അല്ലാഹു തആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരക്കുട്ടിയാണ് കൊല്ല പിടിച്ച് ഇത്രമാത്രം കണ്ണീരൊടുക്കി കണ്ണീരൊടുക്കി പറഞ്ഞ് ദുആ ചെയ്യുന്നതെങ്കിൽ മറുഭാഗത്ത് ആയിരക്കണക്കായ റക്അത്തുകൾ നിസ്കരിച്ചുകൊണ്ട് പടച്ചവരെ എന്തെങ്കിലും ഒന്ന് എൻ്റെത് സ്വീകരിച്ചു എന്ന് പറയാൻ വല്ല ഉറപ്പുണ്ടോ എന്ന് ചോദിച്ച് അപ്പുറത്തും കണ്ണീരൊടുക്കുന്നുവെങ്കിൽ നമ്മൾ സാധുക്കളാണെന്ന് ഓർക്കണം, നമ്മൾ പാവങ്ങളാണ്. പടച്ചവനെ, ഒരാൾക്കും ഒരു ശല്യമില്ലാത്ത വിധത്തിൽ, ഒരാൾക്കും ഭാരമില്ലാത്ത വിധത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നേരെ മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലം കഴിഞ്ഞു. കോവിഡ് കാലത്ത് സ്വന്തം ഉപ്പയെ പള്ളിപ്പറമ്പിലേക്ക് വലിച്ചെറിയുമ്പോൾ നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട മക്കൾ എത്രയാ നമ്മൾ കണ്ടിട്ടുള്ളത്. നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട മക്കളെ, അതുപോലെ തന്നെ ഉമ്മാനെ വലിച്ചെറിയുമ്പോഴും നോക്കി നിന്ന് കണ്ണീരൊടുക്കാൻ വിധിക്കപ്പെട്ട മക്കൾ, കോവിഡ് കാലത്തിന് ശേഷം പല ആളുകളും പല വിധേയനയുമായി. അല്ലാഹു തആല നമുക്ക് ആയുസ് തന്നില്ലേ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഈ ആയുസ്സുകാരം എന്തെങ്കിലുമൊക്കെ ശൈഖിനെ കുറിച്ച് നമ്മൾ സ്മരിക്കുമ്പോൾ അവരൊക്കെ പലതും സമ്പാദിച്ചു ആഖിറത്തിന് വേണ്ടി. സാധുക്കളായ നമ്മൾ നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് നാം മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടതാണ്. നമുക്കെന്താണ് ചെയ്യാൻ കഴിയുന്നത്? സ്ത്രീകളുണ്ടറിയില്ലല്ലോ. അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സ്ത്രീകളും കുറെ വയലൊക്കെയുണ്ടെന്ന് പുസ്തകനോട് പറയാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ഇവിടുത്തെ ഉമ്മപെങ്ങന്മാർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു തആല ഉമ്മപെങ്ങന്മാർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, സഹോദരങ്ങളോട് ഒന്നോർത്തു നോക്ക് ജ്യേഷ്ഠാനുജന്മാരെ, എന്തെങ്കിലുമൊക്കെ പള്ളിക്കാട്ടിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ്, ഇവിടെയാണ് ബഷീർ ഉസ്താദിൻ്റെ ഭാര്യ എന്ന രൂപത്തിൽ ഞാൻ പറയാം, അഥവാ താഹിർ സഖാഫ് ഉസ്താദിൻ്റെ ഉമ്മ
എൻ്റെ ഉസ്താദ് പറയും, അതൊരു വല്ലാത്ത ആബിദത്തായിരുന്നു, ഒരു വല്ലാത്ത ആബിദത്താണത് എന്ന് പലപ്പോഴും ഉസ്താദ് ഇങ്ങനെ പറയാറുണ്ട്. ആ ശൈലിയിലാണ് പറയുക, അത് വല്ലാത്തൊരു ആബിദത്താണ് എന്ന് പറയും. ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലം തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാണ് ഉമ്മയെക്കുറിച്ച്. അള്ളാഹു തആല അവിടുത്തൊക്കെ മദത് നമുക്ക് നൽകുമാറാവട്ടെ. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, എന്തെങ്കിലുമൊക്കെ ഒന്ന് ജ്യേഷ്ഠാനുജന്മാരെ, ഞാനും നീട്ടി ബുദ്ധിമുട്ടിക്കുകയല്ല, എന്തെങ്കിലും ചെറുതെങ്കിലും എടുത്ത് വെച്ചിട്ട് റാഹത്തോളം പള്ളിക്കാട്ടിൽ കിടക്കാൻ കഴിയണം. ചെറുതാണെങ്കിൽ ചെറുതെങ്കിൽ അള്ളാഹ് കബൂലാക്കണം, അല്ലെങ്കിലൊക്കെ പ്രശ്നമല്ലേ. അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഒരു ചെറിയ വിധത്തിലെങ്കിലും നേരെ മറിച്ച് ദുനിയാവിൻ്റെ പളപളപ്പിൽപ്പെട്ട് ചുറ്റുപാട് എപ്പോൾ നോക്കിയാലും ചുറ്റുപാട്, 20 കൊല്ലം മുമ്പ് 25, ഞാനിപ്പോൾ നമ്മുടെ ബാപ്പുവിനെ കളി, ബാപ്പു പല ഉഷാറിൽ ഇങ്ങനെ കണ്ടേ, താടിയൊക്കെ നേരിച്ച് അവ ഞാൻ തമാശക്ക് ഇങ്ങനെ കളിയാക്കി, പഴയ മനുഷ്യന്മാരാ. അപ്പം ഞാൻ പറഞ്ഞത്, തിരക്ക് ദുനിയാവിൻ്റെ ചുറ്റുപാടിലും മറ്റൊക്കെ പെട്ട് തിരക്കന്നെ തിരക്കന്നെ, എവിടെ നോക്കിയാൽ തീരേ ഒഴിവില്ല. ഒഴിവില്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഒഴിവില്ല, വയസ്സായ ആളുകൾക്ക് വരെ ഒഴിവില്ല. ഇപ്പോൾ പണ്ടൊക്കെ ഇശാമകരുടെ ഇടയിൽ പള്ളിയിലൊക്കെ ചെന്ന് ഇശബാം കൊടുക്കുകളോടെ ഇരുന്ന് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഹദ്ദാദൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ പോകുന്ന കുറേ ആളുകളൊക്കെ ആണ്. പ്രായമുള്ള ആളുകൾ അത്യാവശ്യം ഉണ്ടാവും, അപ്പം അവർക്കും ഒഴിവില്ലായിരുന്നു. ചില സ്ഥലത്തൊക്കെ ഇഷാമഹറിൻ്റെ ഇടയിൽ ഇനി ഒന്നും ഓതാനറിയാത്ത പാവങ്ങളും പള്ളിയുടെ മൂലയിരുന്ന് സ്വലാത്തും ചൊല്ലി ഇങ്ങനെ ഇരിക്കുന്ന മോനെ, ഇപ്പം അങ്ങനെ കണ്ട ഒന്ന് മൂന്ന് മോനെ, ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, എന്തോ ഒഴിവില്ല ആർക്കും. ഞാൻ എന്നോട് ഇങ്ങനെ പറയാം, നമുക്കൊന്നും ഒഴിവില്ല, തിരക്കന്നെ തിരക്കന്നെ. എന്നിട്ട് തിരക്ക് തീരുന്നുണ്ടോ? ഒരു ചെറിയ പെട്ടിക്കട തുടങ്ങിയത് 30 കൊല്ലം മുമ്പ് തുടങ്ങിയതാ, എന്നാൽ ഇപ്പോഴും ഞാൻ 2 ദിവസം മുമ്പ് ഒരാൾ എന്നോട് ദ്വാരിക്ക് നല്ല കച്ചവടക്കാരനാണ്, ഇന്ന് വരെ ഒരു ഉംറക്ക് പോലും പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ, അപ്പം എന്നോട് പ്രത്യേകം ദ്വാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഒന്ന് ഹറമ്പിലൊന്ന് പെട്ടെന്ന് പോകണം. അപ്പം നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല ചോദിച്ചു. ആളത്യാവശ്യം വർഷത്തിന് 4-5 വട്ടം പോകാൻ തൗഫീക്കുള്ള ആളാണ്, തൗഫീക്ക് നല്ല കഴിവുള്ള ആളാണ്, തൗഫീക്ക് നല്ല അറിയുന്നത്, പോകാൻ കാശൊക്കെ ഉണ്ട്. അപ്പം ചോദിച്ചു, നിങ്ങൾ പോയിട്ടില്ല ഇതുവരെ ചോദിച്ചു, പോകാനൊരു ചാൻസ് കിട്ടിയിട്ടില്ല. അവസ്ഥരക്കേ കച്ചവടത്തിരക്കാണ്. മുമ്പൊരിക്കെ ഞാൻ ഷെയ്ഖുനയുടെ കൂടെ ചമ്മാട് നിൽക്കുന്ന കാലത്ത് അന്ന് ഒരാൾ പറഞ്ഞു, ഹജ്ജിൻ്റെ സമയം എന്ന് പറഞ്ഞ പൊരിഞ്ഞ കച്ചവടം നടക്കുന്ന ടൈമാണ്, പൊരിഞ്ഞ കച്ചവടം എന്നാൾ പറഞ്ഞു, അല്ലെങ്കിൽ ഹജ്ജിനോക്കായിരുന്നു. മനുഷ്യന്മാരുടെ ഓരോ ഹാലുകളല്ലേ. അവ നമ്മളെങ്ങാനും ഷുഗറിൽ പെട്ടിട്ട് വെറും ഈ ദുരിയാവുമായി നമ്മുടെ നമുക്ക് ഓർക്കാൻ കഴിയില്ലെങ്കിലും ഇക്കാണുന്ന നമ്മുടെ ബാഹ്യ അവയവങ്ങൾ വല്ലാതെ കരയുകയാണ്. എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി ഈ ദുനിയാവിൻ്റെ വരയിൽ പെടാതിരിക്കലാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഓരോ ശരീരവും ദുനിയാവതിൻ്റെ വായ നിറയെ പറയുന്നു, സൂക്ഷിക്കണം, നീ സൂക്ഷിക്കണം, എൻ്റെ വരിയിൽ നീ പെട്ടുപോകരുത്, എൻ്റെ ചതിയിൽ നീ പെട്ടുപോകരുത്, വല്ലാതെ സൂക്ഷിക്കണമെന്ന് ഓരോ സമയത്തും നമ്മോട് ഈ ലോകം വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വരിയിൽപ്പെട്ട് ആയുസ് തുലച്ചാൽ വേണ്ട എന്നല്ല, എല്ലാം വേണം. കച്ചവടം നമുക്ക് വേണം, മറ്റുള്ള ചുറ്റുപാട് വേണം, എല്ലാം നമുക്ക് ആവശ്യമാണ്. അള്ളാഹു പൊരുത്തപ്പെട്ടതെല്ലാം മുഴുവനും അതിൽപ്പെട്ടൊരു ജമാഅത്തിന് പോലും പോകാൻ സമയമില്ല, ഒന്നിനും ഒരു ഹദ്ദാദിനിരിക്കാൻ സമയമില്ല. കച്ചവടം തിരക്കോട് തിരക്ക്, ജോലിയോട് ജോലി, ഹദ്ദാദ് ചൊല്ലാൻ സമയമല്ല. രാത്രി കിടക്കുമ്പോൾ പിന്നെ തീരെ ഒടിവില്ല, കിടക്കുമ്പോൾ ചെല്ല. ചില ആളുകളൊക്കെ പറയും, ഞാനിപ്പോൾ അതൊക്കെ കിടക്കുമ്പോൾ എല്ലാം ഒരുമിച്ചങ്ങ് ചെയ്ത് കിടക്കലാണ്.
അൽഹംദുലില്ലാ നടന്നു കിട്ടിയാൽ റഹത്താണ്, പറച്ചിലാവരുതല്ലോ. ഒന്നിനൊടുവില്ലാത്ത വിധത്തിലാടിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യ മൻ അസ്ബഹ ബദ്ദുന്യാ അക്ബറു ഹമ്മിഹി, നേരമ്പെടുത്തു നോക്കുമ്പോൾ നമ്മുടെ ശുഗുലു മുഴുവൻ ബദ്ദുന്യാ അക്ബറു ഹമ്മിഹി, ഈ ദുനിയാവിൽ നമുക്ക് അവിടെ കച്ചവടം, ഇവിടെ മറ്റു ആവശ്യങ്ങൾ, മറ്റു തിരക്കുകൾ, അങ്ങനെ അതിൻ്റെ ഹമ്മില എത്ര കാലാട് നാട്ടുകാരെ ഈ ആയുസ് തീർക്ക, ഈ ഹമ്മിലായി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലൈസ മിനല്ലാഹി ഫീ ഷൈ, അല്ലാഹുവിൻ്റെ കോടതിയിൽ അവൻ ഒന്നും കിട്ടുകയില്ല, ഉണ്ടാവുകയില്ല. വഅൽസമല്ലാഹു ഖൽബഹു അർബ ഹിസാൽ, നാല് കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല അവനെ കുടുക്കി കളയുന്നതാണ്. ഈ ദുനിയാവിൻ്റെ പളപളപ്പിൽ ഒരു ചെറിയ കടയാണെങ്കിലും ചെറിയ കച്ചവടമാണെങ്കിലും അതുമായി വേണ്ട എന്നല്ല, എല്ലാം വേണം. 24 മണിക്കൂറും അത് അതിലൂടെ തന്നെ സമയം ചെലവഴിക്കും ചെയ്യുക, വേറെ ഒന്നിനും സമയമല്ല. ഒരു ഉംറക്ക് പോകാൻ പോലും കച്ചവടംകാരൻ ടൈം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര കടുപ്പുള്ള വാക്കുകളാണത്. നാല് കാര്യങ്ങളെ കൊണ്ട് ആ മനുഷ്യനെ വരയും ചെയ്യുന്നതാണ് ഹമ്മൻ ലാ യൻഖതിഉ അൻഹു അബദാ, ഒരു കാലത്തും മുറിഞ്ഞു പോകാത്ത ഹമ്മ്, ടെൻഷനുകളും പ്രയാസങ്ങളും ഇത് തന്നെയാണ്. എപ്പോൾ നോക്കിയാലും വിഷമങ്ങളും ഇല്ലായ്മകളും, അത് പറയല്ലാതെ എന്താ ഏത് സമയത്തും. മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്ന കാണാ, നമ്മളെങ്ങാനും തീരെ വയ്യ, ദ്വാരിക്കും വൈലേരെ തീരെ വയ്യ എന്ന് പറഞ്ഞാൽ ആ തീരെ വയ്യാത്ത അവസ്ഥയിലാക്കിയിട്ട് അല്ല മരിപ്പിക്കുമെന്ന് പറഞ്ഞു പോകരുത്. അല്ലാഹു തആല നമ്മളൊക്കെ കാക്കട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാലേ, നിങ്ങൾക്ക് സമയം വൈകിയ, അല്ലാഹു തആല കാക്കട്ടെ. നിങ്ങൾ ആലോചിച്ചോക്ക്, തീരെ വയ്യ എന്നൊരു പദം, ചിലപ്പോൾ നമ്മേക്കാൾ എത്ര വിഷമമുള്ള ആളുകളുണ്ടാവും, നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും വിഷമമല്ല തന്നിട്ടുണ്ടോ, നിങ്ങൾ പറയും, മനസ്സായിട്ടൊരു ചോദിക്കും, എന്തെങ്കിലും വിഷമം പറയാനുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കണം, അതിനേക്കാൾ വിഷമമുള്ള എത്ര ആളുകൾ അങ്ങോട്ട് നോക്കിയാൽ ഒന്നുമില്ലല്ലോ എന്ന്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ പറയാൻ കഴിഞ്ഞാൽ തന്നെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അത് തന്നെ വലിയ റാഹത്താണ്. വിഷമങ്ങളെ തീരെ വയ്യ എന്നൊരു പദം, അത് ഇന്ന് പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എന്താ ആചാര്യ റാഹത്തല്ലേ, അങ്ങനെ പോണ് തട്ടി മുട്ടി. ഈ തട്ടി മുട്ടി നോക്കി നിങ്ങൾ, ബാക്കി നിങ്ങൾ നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. അങ്ങനെ അങ്ങ് പോകുന്നു, എന്താ ഈ വാക്കുകൾ. കച്ചവടമൊക്കെ അങ്ങനെ ഉണ്ട്, കഴിഞ്ഞ കൊല്ലം തെറ്റില്ല, ഇക്കൊല്ലം വളരെ മോശം. ഇത് പറഞ്ഞ് കേട്ട് മടുത്തവരാ നമ്മളൊക്കെ, വളരെ മോശമാണ്. ഇപ്പൊ നോക്കുമ്പോഴോ കോവിഡ് കാലത്ത് ശേഷം അത് വല്ലാതെ കൊടുക്കന്നെ. അല്ലാഹു തആല നമ്മളൊക്കെ കാക്കട്ടെ. എന്നാലും നമ്മൾ ചിന്തിക്കുക, പറയത്തക്ക വിധത്തിലുള്ള വിഷമൊന്നുമില്ല. എത്രയോ ആളുകൾ പട്ടിണി കിടന്നു, ഈ കൊറോണയ്ക്ക് ശേഷം നമ്മൾ പട്ടിണി കിടന്നോ എന്ന്, നമ്മുടെ മക്കൾ പട്ടിണി കിടന്നോ എന്ന് മനസ്സാട്ടോടെ നമ്മളിങ്ങനെ ചോദിച്ചാൽ മതി. എന്തായാലാവട്ടെ, ഞാൻ പറയുന്നത് ഈ ഇല്ലായ്മ പറച്ചിലുകളും മറ്റുമൊക്കെ വല്ലാതെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലാണ്. അൽഹംദുലില്ലാ ഒന്നുമില്ല, പറയത്തക്ക വിധത്തിലുള്ള വിഷമൊന്നും അല്ല തന്നിട്ടില്ല. ഉണ്ടെങ്കിലും അൽഹംദുലില്ലാ അതിനേക്കാളും വിഷമമല്ലേ, അതിനേക്കാളും പ്രയാസമല്ലേ, അതിനേക്കാളും ബുദ്ധിമുട്ടല്ലേ, എത്ര ആളുകളുണ്ട്. ഞാനിതിങ്ങനെ പറയുമ്പോൾ നമ്മൾ വെള്ളിരിസ്ഥാന ഓർമ്മ വരും, സംഘടനാ ക്ലാസ്സിലൊക്കെ ഞങ്ങൾ പറയാറുണ്ട്, വെള്ളിരിസ്ഥാന ഓർമ്മ വരും. വെള്ളിരിസ്താദ് ഒരു ഹജ്ജ് വേളയിൽ ഇന്ന് പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇൽ കിടക്കുകയാണ്, അള്ളാഹു ദറജ ഏറ്റുകൊടുക്കുമാറാവട്ടെ. വെള്ളിരിസ്താദ് പറയും, ഒരു അത്ഭുതം കാണിച്ചു തരാം, ആ വർഷത്തിൽ പറഞ്ഞ ഒരു അജബ് കാണിച്ചു തരാം. കൊണ്ടുപോയി അജബ് കാണിക്കാൻ എന്താ നിങ്ങൾ, നാലഞ്ച് നമ്മുടെ ആജിമാർ, നമ്മുടെ മലയാളികളായ ആജിമാർ ജലദോഷം പിടിച്ച് കിടക്കുകയാണ്. എന്താ ആജിമാരെ, റാഹത്തല്ലേ, അപ്പോഴൊക്കെ തുടങ്ങിയില്ലേ, ആകെ വിഷമം പ്രയാസങ്ങളുടെ കൂമ്പാരങ്ക പറഞ്ഞു. അപ്പോൾ വെള്ളിസ്താവ് പറഞ്ഞു, ഇനി വേറെ അജബ് നമുക്ക് കാണാറ്, അപ്പുറത്തൊരു അറബി ഒരു കാല് മുറിഞ്ഞ് കിടക്കുന്നുണ്ട്, ഒരു കാല് പോയിട്ടുണ്ട്. അപ്പോൾ ആ അറബിയോട് ചെന്നിട്ട്
സലാം ചൊല്ലി കൈഫൽ ഹാൽ എന്താണ് അറബിയോടെ അൽഹംദുലില്ല അൽഹംദു നമ്മൾ ആജ്യമാരുണ്ടല്ലോ നമ്മൾ ആളുകൾ ഒറ്റ ആജ്യം അൽഹംദുലില്ല അറിയല്ല പ്രയാസങ്ങൾ ജലദോഷം പിടിച്ചിട്ടേ ഉള്ളൂ അപ്പം ആ അറബി കൈഫൽ ഹാൽ എന്ന് ചോദിച്ചപ്പോഴേക്കും അൽഹംദുലില്ല അൽഹംദുലില്ല അയാൾ തലയിലിങ്ങനെ കൈവച്ചിട്ട് ഈ റേസ് തലക്കൊരു കുഴപ്പമല്ല തന്നില്ല ഒരു വാഹനമൃത്തിൽ പെട്ടതാണ് അൽഹംദുലില്ല രണ്ട് കൈകളിങ്ങനെ കുരുക്കിയിട്ട് പറയുക ഒരു വിഷമൻ്റെ റബ്ബ് തന്നില്ല അൽഹംദുലില്ല അൽഹംദുലില്ല വലതുകാലിങ്ങനെ തൊട്ടടിച്ചിട്ട് പറയുക ഈ കാലിന് അതൊരു കുഴപ്പം തന്നില്ലല്ല എന്നിട്ട് പറയുക ഇടത്തേകാൽ ഒരു കാല് പോയി അൽഹംദുലില്ല രണ്ട് കാലില്ലാത്ത ആളില്ലേ അൽഹംദുലില്ല എത്ര ഹംദ പറയുന്നറിയാ നേരെ മറിച്ച് നമ്മളൊന്ന് വാഴ് കഴിഞ്ഞ് ഇങ്ങനെ പുറത്തു പോകുമ്പോൾ അയ്യേ അള്ളാഹു തആല കാക്കട്ടെ ഒരാൾ വെച്ചുത്തി വീട് നിൽക്കുക അയാളെ കൈ പിടിച്ചിട്ട് എന്താ റാഹത്തന്നെയല്ലേ വെച്ച് നോക്കി നിങ്ങൾ ചിലപ്പോൾ അഞ്ചു കൊല്ലം മുണ്ടൂല അഞ്ച് കൊല്ലം മുണ്ടൂല നമ്മളെ ഒന്ന് വീണപ്പോൾ സുഖാന്വേഷണം പറഞ്ഞ് ചോദിച്ച ആളാണ് ഇതാണ് നമ്മളെ ഹാല് ഞാൻ പറയുന്നത് തോരസ്ഥാനൊക്കെ ഇരുത്തി പറയുമ്പോൾ ഒരു വിഷമമുണ്ട് അവരൊക്കെ നേതൃത്വങ്ങളാണ് നമ്മളെ ഞാൻ പറയുന്നത് അദരമാഷ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അള്ളാഹു തആലക്കൊക്കെ വർക്കത്ത് കൊടുക്കട്ടെ ഞാൻ പറയുന്നത് ഒരിക്കൽ അല്ലോ വല്ലാത്ത ഒരു ചിന്തിപ്പിച്ച രംഗമാണ് റിയാദിലൊരിക്കൽ ചെന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട് വൈകുന്നേരം അസ്രംസ്കരിച്ച് രണ്ട് കാല് നീട്ടിയിരിക്കുന്ന കണ്ട് പരിചയമുള്ള ആളാണ് രണ്ട് കാല് നീട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഗൾഫിൽ കാലിട്ടിരിക്കാൻ വന്ന നിങ്ങളെന്ത് മനുഷ്യനാ വെച്ചു ഞാൻ അപ്പോൾ ഇയാളെന്നോട് പറയാ വൈകുന്നേരം വരെ നടന്നിട്ട് 12 റിയാലാണ് കിട്ടിയത് നിങ്ങൾ ദോരക്കനാട്ടാ ഗൾഫിൽ വന്നു പെട്ടു ഗൾഫൊക്കെ പറ്റ പോയി എന്നറു ഞാൻ ഉസ്താവുമാരിത്തി പറയാണ് നേരിൽ കേട്ടൊരു സംഭവം ഗൾഫൊക്കെ പറ്റ പോയി എന്നറു നിങ്ങൾ ദോരക്കുന്നറു അതേ സ്ഥലത്ത് 10 കൊല്ലം കഴിഞ്ഞിട്ട് പോയി അപ്പോൾ ഇയാൾ സ്വന്തമായി ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അൽഹംദുലില്ല ആ ഷോപ്പിൽ കയറി ചെന്നു സലാഞ്ചൊല്ലി ഇട്ട് എന്താ ഹബീബി ഗൾഫിൻ്റെ ഒക്കെ ആലോചിച്ചു അപ്പോൾ ഇയാളെന്നോട് പറയാ സലാം ഉസ്താദേ ദ്വാരക്കും ഗൾഫൊക്കെ പറ്റ പോയി എന്നറു എന്നോട് പറഞ്ഞ വാക്ക ആ പറഞ്ഞത് അച്ചൽക്കണ് പറഞ്ഞു മാത്രം ഗൾഫൊക്കെ പറ്റ പോയി എന്നറു അപ്പം ഞാനിങ്ങനെ ചൂണ്ടിയിട്ട് ഇയാൾ ഈ ചെറുപ്പക്കാരനോട് പറയാം നമ്മളെ അനുജൻ്റെ പ്രായമുള്ളൂ 10 കൊല്ലം മുമ്പ് ആ പള്ളിയിൽ രണ്ട് കാല് നീട്ടിയിരുന്ന് ഗൾഫൊക്കെ പറ്റ പോയി കടൽ വിറ്റ് 12 റിയാല കിട്ടിയെന്ന് പറഞ്ഞ് ഓർക്കണ്ട ഇപ്പം സ്വന്തമായിട്ടൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയില്ലേ ഒരു അൽഹംദുലില്ല പറഞ്ഞുകൂടെ മനുഷ്യാവിച്ച് ഞാൻ അപ്പടാ ഇയാൾ അൽഹംദുലില്ല അൽഹംദുലില്ല സ്വന്തം ഒരു മൊബൈൽ ഷോപ്പ് തുടങ്ങി ഓർമ്മ അപ്പടാ വരുന്നത് മനുഷ്യൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് എന്നർത്ഥം മനുഷ്യൻ്റെ അവസ്ഥയാണിത് എന്താണെങ്കിലും തീരെ വെയ്യ പറ്റ പോയി സുഖമല്ല ഇതെൻ്റെ കാരവന്മാർ ഉമ്മപെങ്ങന്മാരെ നമ്മൾ സൂക്ഷിക്കണം ഇപ്പം പരന്നിട്ടുണ്ട് കുറച്ച് ഓവറാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗുളിക കുടിയും ഓവറാകുന്നു മരുന്ന് കടിക്കലും ഓവറാവുകയാണ് പക്ഷെ എന്തായാലും അൽഹംദുലില്ല അൽഹംദുലില്ല ഒരു നല്ല ഒരു മനസ്സ് പടച്ചവനെ പറയത്തക്ക വിഷമം തന്നെ റബ്ബ് എനിക്ക് നൽകിയിട്ടില്ല ഇങ്ങനൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ ഒരു ചെറിയ ഖൈർ അള്ളാഹു നമുക്ക് തരും അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ ദുനിയാവിൻ്റെ പളവളപ്പിൽ പെട്ടുപോകുന്ന ആ മനുഷ്യനെ 4 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു തആല പരീക്ഷിക്കുമെന്നും ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ അവിടുന്ന് പറയുന്ന 4 കാര്യത്തിൽ ഒന്ന് വിട്ടുപോകാത്ത ഹമ്മകൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേവലാതികളും ഇല്ലായ്മകളും മാത്രമല്ല ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഷുഗല് തീരേ ഒഴിവില്ല ഒഴിവ് എന്ന് പറയാനില്ല തിരക്കന്നെ 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 പള്ളിക്കാട്ടിൽ ചെന്ന് കിടക്കുന്നത് വരെ തിരക്ക് ഇനി ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ ഹത്താ സുർത്തുമുൽ മഖാബിർ പള്ളിക്കാട്ടിൽ ചെന്ന് കിടക്കുന്നത് വരെ തിരക്ക് പള്ളിക്കാട്ടിൽ ചെന്ന് കിടന്നിട്ടോ എത്ര ആളുകളായി എൻ്റെ അരികിൽ നിന്ന് കടം വാങ്ങിയിരുന്നത് എത്ര ആളുകളായി എന്നെ സന്ദർശിക്കാൻ വന്നിരുന്നത് അവർക്ക് ജുമാക്ക് പള്ളിയിൽ വന്നു
ജുമ കഴിഞ്ഞു, എൻ്റെ അടുത്ത് വന്നൊരു ഫാത്തിഹ പോലും ഓതാതെ, യാസീനോ തണ്ട ഫാത്തിഹ പോലും ഓതാത്ത വിധത്തിൽ അവരൊക്കെ പോകുന്നത് കണ്ടോ, അവർ പോകുന്നുണ്ടല്ലോ എന്ന് ഓർമ്മയില്ല. സുഹൃത്തുക്കളാണ്, ചങ്ങാതിമാരാണ്, തമാശ കഴിഞ്ഞാഴ്ചവരെ തമാശ പറഞ്ഞ് നടന്നിരുന്ന ആ കൂട്ടുകാർ എൻ്റെ ഖബറിൻ്റെ അരികിൽ ഒന്ന് വന്നില്ലല്ലോ, എനിക്കൊരു ഫാത്തിഹ ഓതിയില്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് ആരാരുമില്ലാതെ ഒറ്റക്ക് കിടക്കുന്ന ആ സ്ഥലത്ത് എത്തുന്നത് വരെ ഷുഗുരു തന്നെയാണ്, ചുറ്റുപാട് തന്നെയാണ്. തിരക്കോട് തിരക്ക് പള്ളിക്കാട്ടിൽ ചേർന്ന് കിടക്കുന്നത്, ബറക്കത്തുണ്ടോ? ബറക്കത്തൊട്ടില്ലതാനും. വഫഖറൽ റസൂലുള്ള പറയുന്ന സ്വഹാബികളെ, ഈ വഞ്ചകിയായ ദുനിയാവ് വേണ്ട എന്നല്ല പറയുന്നത്, വെറും ദുനിയാവിൻ്റെ വരയിൽപ്പെട്ട് അതിലൂടെ മാത്രം ജീവിക്കുമ്പോ കൊതി തന്നെയാണ്. റൂഹ് തൊണ്ടക്കുടിയിലെത്തുന്നത് വരെ കൊതികൾ അത് തീരുകയുമില്ല. ഒന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല. ഈ നിലക്ക് കഷ്ടപ്പെട്ട് മരിക്കേണ്ടി വരും മനുഷ്യ. അരിയാത്തങ്ങളുടെ വാക്കുകൾ, ഈ ദുനിയാവ് രാവും പകലും നേരം വെളുത്ത് പറന്നു പോകുന്ന ഒരുപാട് പക്ഷികൾ വൈകുന്നേരം വീട്ടിലണയുമ്പോഴേക്കും അവരുടെ കൂട്ടിലണയുമ്പോഴേക്കും അവർക്ക് അല്ലാഹു റിസ്ക് കൊടുത്തിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, അവർ വന്ന് സുഖമായി, ഒരു ടെൻഷനില്ല, പ്രശ്നമില്ല, ഒന്നുമില്ല. ചിന്തിക്കേണ്ടത് മനുഷ്യനാണ്, ബുദ്ധി നൽകപ്പെട്ടത് മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യന് നേരം വെളുത്തു, പ്രഭാത സമയം ഇറകിത്തിരിച്ചു, രാത്രി വരെ കിടക്കുമ്പോൾ സമാധാനമുണ്ടോ? നേരം വെളുത്തു വീണ്ടും സമാധാനമുണ്ടോ? ഈ ദുനിയാവിലെങ്ങാനും അകപ്പെട്ട് അതിൻ്റെ അമ്നുമായി അതിൽ അകപ്പെട്ട് ജീവിക്കുന്നുവെങ്കിൽ സമുദ്രത്തിൽ പുഴയിൽ പോയി ഒരു പിടി വെള്ളമെടുത്ത് നമ്മുടെ വിരലുകളൊന്ന് അകറ്റിക്കൊണ്ടൊരു പിടി വെള്ളമെടുത്താൽ എങ്ങനെയായിരിക്കും? എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്? അതുപോലെയാണ് എൻ്റെ അനുജാ, ഈ ദുനിയാവിൻ്റെ സ്ഥിതി, ദുനിയാവിൻ്റെ അവസ്ഥയും. വമൽ മറു ഇല്ലാകൽ ഹിലാലി വലൗഇ യുവാഫി തമാമ ശഗരി സുമ്മയഗീബോ. നമ്മുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ ഇടക്കിടക്ക് ഉദിച്ചു കാണുന്ന ചന്ദ്രൻ, അതിൻ്റെ ടൈം എടുക്കുമ്പോൾ പഴയ ഉസ്താദുമാര് പറയുന്ന ഉദാഹരണങ്ങളുണ്ട്, തേങ്ങാ പുളു പോലെ ആ രൂപത്തില്ലെങ്കിൽ മാങ്ങാ പുളു പോലെ പിന്നീട് അത് വേറെ രൂപത്തിലായി പെട്ടെന്നത് അസ്തമിക്കുന്നു. ഇതുപോലെ നേരം വെളുക്കുമ്പോൾ അയാൾ മരിച്ചു, അയാൾ മരിച്ചു, അയാൾ മരിച്ചു എന്ന് നമ്മെക്കുറിച്ച് കേൾക്കുന്നൊരവസ്ഥ. അല്ലാഹു ഈമാൻ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ, ഈമാൻ നമുക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. വമൽ മർഉ ഇല്ലാകൽ ഹിലാലി വലൗഇഹി യുവാഫി തമാമ ശഗരി സുമ്മ യഗീബു അത്തബിനി ബിനാ അൽ ഖാലി ദീനാ വ ഇന്നമാ ബഖാഉക ഫീ ഗായിൽ അഖൽ തഖലീലു. എത്ര വലിയ നീണ്ട 18 കൊല്ലമായി 20 കൊല്ലമായി ഞാൻ വീട് പണി തുടങ്ങിയിട്ട് അൽഹംദുലില്ലാ 20
കൊല്ലത്തിന് ശേഷം ഞാൻ എൻ്റെ വീട് പണി പൂർത്തിയാക്കി. പക്ഷേ ഒരു ദിവസം പോലും അതിൽ താമസിക്കാൻ കഴിയാതെ പള്ളിക്കാട്ടിൽ പോയി കിടക്കുന്ന എത്ര ആളുകളെയാണ് കാണുന്നത്. മുസ്ലിമീങ്ങളെ, നീ അധ്വാനിച്ചുകൊണ്ട് എത്രയോ ഗൾഫ് നാടിൽ പോയി പ്രവാസിയായി കഷ്ടപ്പെട്ട് വർഷങ്ങളോളം പിടിച്ച് ഒരു വീടെടുത്തു, ആ വീട്ടിൽ എത്ര കൊല്ലം താമസിക്കും? ചിന്തിച്ചാൽ യുവാക്കളെ, വളരെ തുച്ഛമാണത്, വളരെ തുച്ഛമാണ്. ഈ രംഗം ഓർത്തിട്ടുണ്ടോ? അതുകൊണ്ട് ദുനിയാവിൻ്റെ വളവളപ്പിൽപ്പെട്ടു പോകാതെ പടച്ചവരെ, എന്റെ റബ്ബ് അർഹമുർ റഹീമീനാൻ, അല്ലാഹു എന്നൊരിക്കലും കൊടുക്കൂല, എന്റെ റബ്ബ് എന്നെ തട്ടുകയുമില്ല. ഞാൻ ഈ സദസ്സിൽ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു, ജേഷ്ഠാനുജന്മാരെ, നിരാശപ്പെടരുത്. ഞാനടക്കം നമ്മൾ ആരും നിരാശപ്പെടരുത്. എന്റെ റബ്ബ് എന്നെ കൊടുക്കൂല എന്ന ആ റജാവും അതുപോലെ ഖൗഫിന്റെ അടിമയുള്ള ജീവിതം അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇതാണ് നമുക്ക് വേണ്ടത്, നല്ല റജാ. എന്റെ റബ്ബ് എന്നെ കൊടുക്കൂല, എന്റെ റബ്ബ് എന്നെ എന്താണെങ്കിലും എന്നെ ഹൈബാക്കൂല. ഇന്ന് ഒരു ചെറിയ വിഷമുണ്ടെങ്കിലും എന്റെ റബ്ബ് എന്നൊരിക്കലും കൊടുക്കുകയില്ല എന്ന ആ ഒരു ഉറച്ച വിശ്വാസം അള്ളാഹു കൊടുക്കോ? കൊടുക്കുന്ന രംഗമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇല്ല. ബഹുമാനപ്പെട്ട നേരത്തെ പറഞ്ഞ സുഫിയാൻ സൗരി തങ്ങൾ മഹാനവരോട് ചോദിച്ചു, മൻ അസ്വഉ ഹാദൽ ജം, അറഫാ മണ്ണിൽ പതിനായിരക്കണക്കായ ആളുകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എത്രയാ ആളുകളുടെ കണ്ണുനീർ. അവിടുന്ന് ചോദിക്കണം, മൻ അസ്വഉ ഹാദൽ ജം, ഈ സംഘത്തിൽ ഏറ്റവും വിടക്ക് പിടിച്ച ആളുകൾ ആരാണ്? മൻ അസ്വഉ ഹാദൽ ജം ചോദിക്കുകയാണ്. ഈ കാണുന്ന അറഫാ മണ്ണിൽ ഒരുമിച്ചു കൂടിയ ജനലക്ഷങ്ങളിൽ മോശപ്പെട്ട വ്യക്തികൾ ആരാണ് എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് കൊടുത്ത മറുപടി, മഹാനവറുകൾ വിവരിക്കുന്ന സുഫിയാനു തങ്ങൾ, ആരാണ് ലോകത്ത് മോശപ്പെട്ട വ്യക്തി എന്നറിയുമോ? അല്ലാഹു തആല അല്ലദീ യദുന്നു അന്നല്ലാഹ ലാ യഗ്ഫിറു ലഹു, അല്ലാഹു അവനൊന്നും പൊറുത്തു കൊടുക്കൂല, അവൻ്റെ ദോഷങ്ങളൊന്നും പൊറുത്തു കൊടുക്കില്ല എന്ന് വിചാരിക്കുന്ന ഭാവിക്കുന്നവരാണ് ഭൂമിയിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ. മഹാന്മാർ വിവരിക്കുമ്പോൾ, എൻ്റെ അനുജന്മാരെ, കാറവന്മാരെ, ബഅദ് കേൾക്കുന്ന ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു നമ്മ ഒരു സ്ഥലത്തും കൊടുക്കുകയില്ല, വിഷമിപ്പിക്കുകയില്ല, ഒരു സ്ഥലത്തും എൻ്റെ റബ്ബിനെ തട്ടൂല. അല്ലാഹു അർഹമുർ റഹീമീനാൻ എന്ന ഒരവസ്ഥ പതിനായിരക്കണക്കിന് ആളുകളുടെ കണ്ണീര് കണ്ടിട്ട് ശിഷ്യഗണങ്ങളോട് ചോദിച്ചു. ഫുദൈദ് ഇബ്നു ഇയാൽ തങ്ങൾ ചോദിക്കുകയാണ്, മക്കളെ, ഈ ആളുകൾ കരഞ്ഞുകൊണ്ട് ഖാലിഖായ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നുവെങ്കിൽ, ആ ആളുകളെങ്ങാനും ഒരു മനുഷ്യന്റെ അരികിൽ ചെന്ന് ഇത്രമാത്രം കരഞ്ഞുപോയാൽ ഒരു രൂപ കൊടുക്കാതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എന്നാൽ വൽ മഗ്ഫിറത്തു ഇൻദല്ലാഹി അഹ്വനു മിൻ ഇജാബത്തി റജുലിൻ ബിദാനിഖിൽ, ഫുദൈദ് തങ്ങൾ പറയുന്നു, എൻ്റെ കുട്ടികളെ, ശിഷ്യഗണങ്ങളെ വിളിച്ചു പറയുന്നു, മക്കളെ, അർഹമുർ റഹീമീനായ റബ്ബിൻ്റെ മഗ്ഫിറത്ത് ഈ മനുഷ്യനൊരു ദാനിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിർഹമിൻ്റെ ആറിലൊന്ന്, അത് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലുതാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്. ആ മഗ്ഫിറത്ത് അവൻ്റെ അടിമകൾക്ക് ലഭിക്കും. പക്ഷേ നിരാശപ്പെടരുത്, ഒരിക്കലും അള്ളാഹു തട്ടില്ല എന്ന ആ ഒരു വിശ്വാസത്തിൽ, അതോടുകൂടെ യജമാനനായ അള്ളാഹു, ആ അള്ളാഹു നൽകിയ റഹ്മത്ത്, ആ റഹ്മത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് ഒരു ചെറിയ നിബന്ധനയായി
സ്വീകരിക്കാനുള്ള വഴിയായി മഹാന്മാരെഴുതി വച്ചിട്ടുള്ളത് ഒരു ചെറിയ നന്ദിയുടെ ഭാഗമാണ്. അള്ളാഹു പുറത്തു തരും. അള്ളാഹു ഒരിക്കലും നമ്മൾ തട്ടുകയില്ല. അള്ളാഹു നമ്മൾ ഹായ്ബാക്കുകയുമില്ല. പക്ഷേ എൻ്റെ റബ്ബിന് ഞാനൊരു ശുക്ർ ചെയ്യുന്ന അടിമയാവണം എന്ന ഒരു ചിന്ത, ആ ഒരു മനസ്സുണ്ട് എങ്കിൽ ഒരു സ്ഥലത്ത് അള്ളാഹു താല നമ്മൾ കൊടുക്കൂല. അള്ളാഹു ആ മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. ഒരു ശുക്ർ, ഞാൻ എൻ്റെ ഉമ്മപെങ്ങന്മാരിവിടെ ഉണ്ട് എന്ന് സഖാഫി ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഞാൻ അവരോടൊരു വാക്ക് പറയുകയാണ്, പെങ്ങളെ, നമുക്ക് അള്ളാഹു താല നൽകിയ അനുഗ്രഹങ്ങൾ ഈരിക്കുന്ന നിങ്ങളും പ്രസംഗിക്കുന്ന ഞാനടക്കമുള്ള നമ്മളെല്ലാവരും അള്ളാഹു താല പല ആളുകൾക്കും പല അനുഗ്രഹങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ നിഅമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാ ഉമ്മപെങ്ങന്മാരും കൊതിക്കുന്ന ഒന്നാണ് നമ്മുടെ മക്കളൊന്ന് ഖൈറായി കാണണമെന്നുള്ളത്. നമ്മുടെ കുട്ടികൾ അള്ളാഹു തആല ഒരു മനുഷ്യന് കൊടുത്ത അനുഗ്രഹം പലതുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കുട്ടികളായി, നമ്മുടെ കുട്ടികൾ നമുക്ക് ദുആ ചെയ്യുന്ന മക്കളായി വളരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ബഷീർ ഉസ്താദിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് നമ്മുടെ നാട്ടിലൊരു കൊച്ചു സ്ഥാപനം, നേരത്തെ ഇവിടെ സഖാഫ് ഉസ്താദ് നമ്മോട് പറഞ്ഞു, ആ സ്ഥാപനത്തിൽ കുറഞ്ഞ കുട്ടികൾ, അത് നമ്മുടെ അള്ളാഹു തആല ഇതിന് വലിയൊരു ഉയർച്ച നൽകുമാറാവട്ടെ. ശൈഖുനയുടെ മദദ് എന്തെങ്കിലും കിട്ടുമല്ലോ, തർക്കല്ല. പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുക, നമ്മുടെ കുട്ടികൾ അവരാണ് നമ്മുടെ സമ്പത്ത്. നമ്മുടെ എല്ലാമെല്ലാം നമ്മുടെ മക്കളാണ്. ഞാൻ ഇന്നൊരു സ്ഥലത്ത് ബാദിന് പോയി, ഞാൻ അവിടെ വെച്ച് സംഭവം പറഞ്ഞു. 10-30-35 കൊല്ലം ഗൾഫിൽ ജോലി ചെയ്തൊരു പ്രവാസി, അയാൾ നാട്ടിൽ വന്നു. 100 കൂട്ടം രോഗമുണ്ട്. ഇപ്പം ഇരുന്ന് നിസ്കരിക്കാനും വയ്യ, നിന്ന് നിസ്കരിക്കാനും വയ്യ. അയാൾ നേരത്തെ പള്ളിയിൽ ജുമാക്ക് വെള്ളിയാഴ്ച പോയി. അയാൾ ചെറിയൊരു മോന്, ആ മോന് പള്ളിയുടെ അകത്തേ പള്ളിയുടെ മൂലയിൽ ഇരുന്നിട്ട് എന്തുമാത്രം കരഞ്ഞു ദ്വാരക്കറി, എന്തൊരു കരച്ചിലുണ്ടായി. ഈ ഇയാൾ പറയുക, ഞാൻ എൻ്റെ കുട്ടിയുടെ, ഞാൻ അവരെ പൊന്നുപോലെ വളർത്താൻ എനിക്ക് കഴിഞ്ഞില്ല, ഞാൻ ചെന്നു നോക്കി, അവരെന്ത് പറഞ്ഞിട്ടാണ് ദ്വാരക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ ദ്വാരക്കുന്ന കുട്ടി എന്താ ദ്വാരക്കുന്ന അറിയോ, പടച്ചവനെ എൻ്റെ ഉപ്പയുടെ കാലുവേദന മാറ്റി കൊടുക്കണേ അല്ലോ, എൻ്റെ ഉപ്പാക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലോ. ഈ ഹാജ് പറയുക, മുസ്ലിയാരെ, എൻ്റെ ജീവിതത്തിൽ ഇത്തൊരു സന്തോഷത്തിൻ്റെ കണ്ണുനീർ ഞാൻ ഒഴുക്കിയിട്ടില്ല, എൻ്റെ മോനങ്ങനെ ദ്വാ ചെയ്യുന്നത്. അള്ളാഹു താല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ പൊന്നു മക്കൾ. ആ മക്കൾ ഈ പരിസരത്തുള്ള ഉമ്മമാരോട് പറയുക, ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ മഹത്തുക്കളുടെ സ്മരണ പുതുക്കിക്കൊണ്ട് ഇവിടെ ഉണ്ട് എങ്കിൽ, ഉണ്ടാകുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊരു ഭാവി ഉണ്ടാക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. ഇതൊരവസരമാണ്, ഇതൊരു തൗഫീഖാണ്. രക്ഷിതാക്കൾ സൂക്ഷിച്ചോ, ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചോ, ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ കേടായി ഞങ്ങൾ സാക്ഷി നിൽക്കും. പഴയ മുദ്രാവാക്യ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കേട്ടിരുന്ന മുദ്രാവാക്യ. ഇപ്പം അങ്ങനത്തെ മുദ്രാവാക്യം ഉണ്ടോ? നിങ്ങൾ മുണ്ടണമില്ലല്ലോ. ഇപ്പം അങ്ങനത്തെ മുദ്രാവാക്യം കേട്ടിട്ടാണ്. ഞാനൊക്കെ മദ്രസ്സിൽ പഠിക്കുമ്പോൾ അന്ന് കേട്ടിരുന്ന ഒരു മുദ്രാവാക്യമാണത്. രക്ഷിതാക്കൾ സൂക്ഷിച്ചോ, ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചോ, ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ മഹ്ശറ വൻസഭയിൽ കേടായി ഞങ്ങൾ സാക്ഷി നിൽക്കും, കേടായി ഞങ്ങൾ സാക്ഷി നിൽക്കും. യാ റബ്ബനാ ഖുദ്രനാ ബിഹഖിനാ ഫഇന്നഹു മാ അല്ലമനാ മാ നജ്ഹലു ഇന്ന അലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ നാളെ ആഖിറത്തിൽ ഏറ്റവും വലിയ വിഷമം അനുഭവിക്കുന്നത് എന്തിലൂടെയാണെന്നറിയോ? അഹ്ലുഹു വവലദുഹു, ആ മനുഷ്യന്റെ ഭാര്യ മക്കളെ കൊണ്ടാണ്. യഖൂലൂന, അവർ പറയും, യാ റബ്ബനാ ഖുദ്രനാ ബിഹഖിനാ, നീ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ലാ,
ആ തണ്ട് പോലെ നിൽക്കുന്നവൻ എൻ്റെ ഉപ്പയാണ്. പടച്ചവരെ നിന്നോടുള്ള വെറുപ്പ് കൊണ്ട് പെട്ടുപോയതല്ല, വെറുത്തിട്ട് ഞാൻ നശിച്ചതല്ല, വെറുത്തിട്ട് ഞാൻ തെറ്റ് ചെയ്തതല്ല, സാഹചര്യം എന്നെ തെറ്റിലേക്കാക്കിയതാണ്. പക്ഷേ എൻ്റെ കൈ പിടിക്കേണ്ടത് എൻ്റെ വാപ്പയായിരുന്നു, എൻ്റെ കൈ പിടിക്കേണ്ടത് എൻ്റെ ഉമ്മയുമായിരുന്നു. അവർ ആ സമയത്ത് ഉപദേശിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്നെ നീ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് ആ നിൽക്കുന്ന മനുഷ്യനെയാണ്. സ്വന്തം ഉപ്പാനെ ചൂണ്ടിയിട്ട് ഉമ്മയെ ചൂണ്ടി മക്കൾ പറയുന്നൊരവസ്ഥ അള്ളാഹു താല നമുക്കാക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒരു ചാൺ ബാരനല്ല നമ്മൾ ജീവിക്കുന്നത്. ഞാനോ ഇങ്ങനെയായി, എൻ്റെ മക്കളെങ്കിലും റാഹത്താവണം എന്ന് എത്ര രക്ഷിതാക്കൾ പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ കരകയറണം. സഹോദരങ്ങളെ എല്ലാം ഉണ്ട്, നല്ല തറവാടിൻ്റെ മഹിമയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ മോളെങ്ങാനും ഒരു വേഷ്യപ്പെണ്ണുമായി, നമ്മുടെ മോനെങ്ങാനും ഒരു വേഷ്യപ്പെണ്ണുമായി വീട്ടിലേക്ക് വന്നാൽ അള്ളാഹു താല കാക്കട്ടെ. ആമീൻ പറഞ്ഞോളി. പറയാനും കേൾക്കാനൊക്കെ എളുപ്പമുണ്ട്, പെട്ടുപോയാൽ അള്ളാഹുവെ ഞങ്ങളെ കാക്കണേ അല്ലാ, ആ ഗതികേട് ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ. നല്ല റാഹത്തുള്ള ഹാജിയാണ്. നേരം വെളുത്തു നോക്കുമ്പോൾ എന്താണ് സഹോദരങ്ങളെ, ഞാൻ ഈ അടുത്ത് ഒരു സംഭവം കേട്ടു. സംഭവം അറിയുന്ന ഹാജിമാരാണ്. നാളെ കല്യാണമാണെങ്കിൽ, ഇപ്പോൾ 2 മാസത്തെ കഴിഞ്ഞു, നാളെ കല്യാണമാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഈ പെൺകുട്ടി ചാടിപ്പോയി. നിങ്ങൾ ആലോചിച്ചു നോക്കി, വൈകുന്നേര സമയത്ത് ഞാൻ പറഞ്ഞ മനസ്സിലായ കല്യാണം നാളെയാണ്, ഇന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വന്നിട്ട് ഈശയോടടുപ്പിച്ച് ഈ പെൺകുട്ടി ചാടിപ്പോയത്ര. എന്താണ് ആ ഹാജിയുടെ വേദന നിങ്ങൾ പറയും. എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, നാളെ കല്യാണം, പെൺകുട്ടി പൊരുത്തൻ്റെ കൂടെ ചാടിപ്പോയി. ഈ കാലഘട്ടത്തിലൊരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. എൻ്റെ വാഴ് കേൾക്കുന്ന ഉമ്മപെങ്ങന്മാരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുക, മോളെ 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി, 5 മിനിറ്റ് സുഖത്തിന്, 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന സമയം മക്കൾ ചിന്തിക്കേണ്ടതാണ്. അവൻ്റേത് കഴിഞ്ഞാൽ മോളെ അവൻ നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും. ആർക്കും വേണ്ടാത്ത ചണ്ടിയായി ജീവിക്കേണ്ട ഗതികേട്. അള്ളാഹു താല കാക്കട്ടെ. പെൺകുട്ടികൾ ഇന്ന് ചിന്തിക്കാതെ പോകുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കുകയല്ല, ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ മോളെങ്ങാനൊരു വേഷയുടെ കൂടെ അല്ലെങ്കിൽ മകനെങ്ങാനും മറിച്ചാണ് എങ്കിൽ എന്തിനു പറ്റും? ജ്യേഷ്ഠാനുജന്മാരെ, എന്താണ് ഇങ്ങനൊക്കെ ജീവിച്ചിട്ട്? 100 ആണ്ടുകൾക്ക് മുമ്പ് വാഹത്തുക്കൾ പഠിപ്പിച്ചു, അള്ളാഹു താല നമുക്ക് നൽകിയ അനുഗ്രഹം വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ പൊന്നു മക്കളാണ്. ആ മക്കൾ റാഹത്താവണം. അല്ല എങ്കിൽ പഴയ കാലമല്ല, മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഞാനിവിടെ ഹിക്കമയിൽ ദർസ് നടത്തിയ ഒരാളാണ്. മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന സമയം ഏത് ബസ്സിലാ? ഒരു 20 കൊല്ലം മുമ്പ് ടെലിവിഷൻ ഉണ്ടായിരുന്നത്? ഏത് ട്രെയിനിലാ ഉണ്ടായിരുന്നത്? ഇന്ന് എവിടെയാ കണ്ണ്? കണ്ണടച്ച് എത്ര സമയം ഇരിക്കും? ചെവിട് പൊത്തി എത്ര സമയം ഇരിക്കും? നമ്മുടെ കുട്ടികൾ പാവങ്ങളാണ്. നമ്മുടെ മക്കൾ സാധുക്കളാണ്. സാഹചര്യമാണ് അവരെ പലതിലേക്കും കൊണ്ടുപോകുന്നത്. പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. നമ്മുടെ മോളും നമ്മുടെ മോനും റാഹത്താവണം, നമ്മുടെ മക്കൾ സന്തോഷത്തിലാവണം. അതുകൊണ്ട് തന്നെ അതാണ് നമുക്ക് ജീവിതത്തിൽ അള്ളാഹു താല നൽകിയ അനുഗ്രഹങ്ങൾ. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മക്കളാണ്. മക്കളെക്കുറിച്ചുള്ള ഒരു ഓർമ്മ, മക്കളെക്കുറിച്ചുള്ള ഒരു ചിന്ത, അത് നമുക്കുണ്ടാവണം. നമ്മുടെ നാടുകളിൽ ധാരാളം സ്ഥാപനങ്ങൾ അതിന് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ ബഷീരിയ എന്ന ഈ മഹത്തായ ബറക്കത്താക്കപ്പെട്ട സ്ഥാപനം, ഇത് നമ്മളാണ് ഏറ്റെടുക്കേണ്ടത്. സഹോദരങ്ങളെ, ശൈഖുനയുടെ പൊരുത്തം നമുക്ക് കിട്ടും ചെയ്യും. നമ്മൾ ഏറ്റെടുക്കണം ഈ മക്കൾക്ക് വേണ്ട സഹായങ്ങൾ. ഞാനിവിടെ വിശദമായിട്ടൊന്നും ചോദിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാനങ്ങനെ വന്നു, വിശദമായിട്ടൊന്നും ചോദിച്ചിട്ടുമില്ല. ഈ സ്ഥാപനം ഇൻഷാ അല്ലാ നമുക്ക് എന്താണ് നമ്മക്കൊണ്ട് ചെയ്യാൻ കഴിയുക? പഠിച്ചവനെ, എനിക്ക് ഒരു മുത്താലിമനെ വളർത്താൻ കഴിഞ്ഞില്ല. എൻ്റെ മക്കളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയെപ്പോലും മുത്താലിമാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഒരു കൊല്ലം
ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുത്തിട്ട് ഒരു മുത്തഅല്ലിമിനെ വളർത്തിയിട്ട് അതിനെ പരിഹരിക്കാൻ കഴിയണം. എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയ? ഇൻഷാ അല്ലാ, നാം തലയിൽ വെക്കണം നമ്മുടെ സ്ഥാപനം. നമ്മുടെ തലയിൽ വെച്ച് വേണ്ട ഹിദുമകളൊക്കെ നാം ചെയ്യണമെന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അർഹമർ റഹീമീനായ റബ്ബ് നമ്മയൊക്കെ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ പെടുത്തുമാറാവട്ടെ.